ADGPS Srijithinte Vigilance Director Sudesh Kumarinte Sthana Chalanathinidayakkiyathu Vyathyastha Sambhavangal. Nadiye Pidippicha Kesil Dilipinte Abhibhashakanethire Crime Branch Neekiyathaanu. Crime Branch Medhavi S. Srijithinte Sthana Chalanathinu Karanamayathu Ennaanu Soochana. Vigilance Medhaviyayirunna Sudesh Kumarinte Sthana Chalanathinu Karanamayathu Azhimathi Aaropanam Ulppadeyulla Paradikalaanu. Crime branch medhavi ADGP Srijithinteyum Vigilance Director Sudesh Kumarinteyum Sthanachalanam Rahasya Neekathilude Naakshepam Shakthamana Nadiye Akramicha Kesa Nirnayaka Ghattathilethi Nilkkumbolana ADGP Srijithine Gathagatha Commissioneraki Maatti Niyamichathu Nadiye Pidippicha Kesil Thudaranveshanam Poorthiyaakki Oru Maasathinakam Report Samarppikkanamennaanu High Courtathiyude Andeshasanam Ee Ghattathil Crime branch medhaviye Maattunnathu Anveshanathinu Thirichadiyaakumenna Vimarshanangal Uyirunnu മതഗൂഢാലോചന കേസിൽ ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നതിൽ അഭിഭാഷകർക്കിടയിൽ പ്രതിഷേധമുയർന്നിരുന്നു. സേനയ്ക്ക് പുറത്തേക്ക് ശ്രീജിത്തിനെ മാറ്റി നിയമിക്കുന്നതും ഇതാദ്യം. വിജിലൻസ് മേധാവിയായിരുന്ന സുദേഷ് കുമാറിനെതിരെ ചൈന സന്ദർശനവും ജ്വല്ലറി വിവാദവും ഉൾപ്പെടെയുള്ള പരാതികൾ സർക്കാരിനും ഡിജിപിക്കും മുൻപിലെത്തിയിരുന്നു. വിജിലൻസിനുള്ളിലെ എതിർപ്പുകളും സ്ഥാനചലനത്തിന് കാരണമായെന്നാണ് വിവരം. സുദേഷ് കുമാർ വിദേശത്തേക്ക് നടത്തിയ 16 യാത്രകളാണ് പ്രധാനമായും വിവാദമായത്. 2016 ഒക്ടോബറിൽ സുദേഷ് കുടുംബസമേതം ചൈന സന്ദർശിച്ച സംഭവത്തിൽ മോൺസൺ മൗങ്കലിനെതിരെ പരാതി നൽകിയ കോഴിക്കോട്ടെ ബിസിനസ്സുകാരനാണ് വിമാന ടിക്കറ്റും ഹോട്ടൽ ബില്ലുകളും നൽകിയതെന്ന അഴിമതി ആരോപണം സർക്കാരിന് മുൻപിലെത്തി. തലസ്ഥാനത്തെ സ്വർണ്ണക്കടയിൽ നിന്ന് ആഭരണം വാങ്ങിയപ്പോൾ വൻ കിഴിവ് ചോദിച്ചു വാങ്ങിയെന്ന പരാതിയും സുദേഷ് കുമാറിനെതിരെയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.